Hi friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്ത പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനൊരു ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവറാവാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ചേർത്താൽ ഇതിനൊരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടും. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ തീരെ കട്ടൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് ഈ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴവും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് ഇടക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഒരു ഭാഗത്ത് തന്നെ ഫ്രൈ ആയിട്ട് മറ്റേ സൈഡ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സൈഡൊക്കെ മാറ്റി ഇട്ട് കൊടുക്കണം. എന്നാലാണിത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഈ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പഴംപൊരിയിൽ കരിഞ്ചീരകം ഏലക്കാട പൊടിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ. Thank you for watching.